പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ, പരിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥമാണെന്ന് നാം അടിയുറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ, നാളെ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നത് നാം അടിയുറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ റിസാലത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ നൽകപ്പെട്ട റിസാലത്തിലെ ഒന്നുപോലും നമ്മൾ അറിയാതെ പോകരുത്. അറിയാതെ പോയാലുള്ള അപകടം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതായി ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ബനു ഇസ്രായേലിൽ രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമത്തെ ആൾ യുസ്നിബു കസീറ, ധാരാളം തെറ്റ് ചെയ്യുന്ന ആളാണ്. വല്ലാഹറു മുജ്തഹിദുൻ ഫിൽ ഇബാദ, ധാരാളമായി ഇബാദത്ത് ചെയ്ത് ഇബാദത്തിൽ മുഴുകി ജീവിക്കുന്ന സ്വാത്വികനായ ഒരു മനുഷ്യനും അതേ സന്ദർഭത്തിൽ തെറ്റുകൾ ധാരാളം ചെയ്യുന്ന മറ്റൊരു സഹോദരനും. ഈ നല്ല മനുഷ്യൻ ആ ചീത്തയായ മനുഷ്യനെ എപ്പോഴും ഉപദേശിക്കുന്നതാണ്, അക്സിർ അക്സിർ, ഇങ്ങനെ തെറ്റ് ചെയ്യല്ലേ, കുറക്കി കുറക്കി. ഒരു ദിവസം ദേഷ്യം പിടിച്ച് ആ മനുഷ്യൻ ആ വ്യക്തിയോട് ചോദിച്ചു, നീ എൻ്റെ റഖീബാണോ? 24 മണിക്കൂറും എൻ്റെ പിന്നാലെ നടന്ന് എന്നോട് നന്നാവാൻ പറയാൻ അള്ളാഹു നിന്നെ എൻ്റെ റഖീബായി നിയോഗിച്ചതാണോ? ആ വാചകം കേട്ട് ദേഷ്യം പിടിച്ച മുജ്തഹിദുൻ ഫിൽ ഇബാദ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി ലാ ഗഫറ അല്ലാഹു ലക, അല്ലാഹുവാണെ പടച്ച റബ്ബ് നിനക്ക് പുറത്തു തരൂല, അല്ലെങ്കിൽ ഔലാ യുദ്ഖിലുക അല്ലാഹുൽ ജന്ന, അല്ലാഹു നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. രണ്ടുപേരും ഖിയാമത്ത് നാളിൽ റഹ്മാനായ നാഥന്റെ മുമ്പിൽ ആ മുജ്തഹിദുൻ ഫിൽ ഇബാദ എന്ന് പറഞ്ഞ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, അകുന്ത ബി ആലിമ, എന്നെക്കുറിച്ച് നിനക്കാണോ കൂടുതൽ അറിയാവുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൈകളിലുള്ള ഏതൊരു കാര്യമാണോ അതിന് നീ ഖാദിറാണോ? ഞാൻ ഇവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക െന്ന് പറയാൻ, ഞാൻ ഈ അടിമക്ക് പുറത്തു കൊടുക്കുകയില്ലെന്ന് പറയാൻ ആര് പറഞ്ഞു നിന്നോട്? ആരാണ് നിന്നെ അത് പഠിപ്പിച്ചത്? ഏത് പ്രമാണത്തിന്റെ പിൻബലത്തിലാണ് എന്നെ കുറിച്ച് നീ അങ്ങനെ പറഞ്ഞത്? അതുകൊണ്ട് ആ പാപം ചെയ്ത ആളോട് പറയും, എന്റെ കാരുണ്യം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോയിക്കോ. എന്നാ മറ്റേ വ്യക്തിയെ കുറിച്ച് മലക്കളോട് പറയും, ആ മനുഷ്യനെയും കൊണ്ട് നരകത്തിലേക്ക് പോയിക്കോ. ഹദീസിന്റെ റാവിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി لقد تكلم بكلمه اوبقت دنياه واخرى. അല്ലാഹുവാണേ, ആ ആബിദായ മനുഷ്യൻ, ആ ആലിമായ മനുഷ്യൻ, ആ മനുഷ്യനെ പറഞ്ഞ വാചകം കൊണ്ട് ദുനിയാവും ആഖിറവും അയാൾക്ക് നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നിനക്ക് പുറത്തു തരികയില്ല എന്ന് ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയോട് പറഞ്ഞതാണ്. അല്ലാഹു പാപങ്ങളെ പുറക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു ഒരാളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഒരു മനുഷ്യനെ നോക്കി ദേഷ്യം പിടിച്ചപ്പോ പറഞ്ഞൊരു വാചകമാണ്, അല്ലാഹു നിനക്ക് പുറത്തു തരൂല. അല്ലാഹു ചോദിച്ചത്, കുൻത ബി ആലിമ, എന്നെ കുറിച്ച് നിനക്കാണോ കൂടുതൽ അറിയാവുന്നത്? സഹോദരങ്ങളെ, അല്ലാഹുവിനെ കുറിച്ച് അറിയാത്തത് പറയുക എന്നത് ഈ ലോകവും പരലോകവും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. എന്നിരിക്കെ നിങ്ങൾ ഇത്രയും സമയം ഇവിടെ നിന്ന് കേട്ടില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹു മാന പറഞ്ഞവർ എന്ത് മാനയാണ് അതിന് പറഞ്ഞത് എന്നും, ലാ കണ്ണ ഇല്ലല്ലാഹ് ലാ മോക്ക ഇല്ലല്ലാഹ് എന്ന് തുടങ്ങി എത്ര ഗൗരവപ്പെട്ട വൃത്തികേടുകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത്. അല്ലാഹുവിനെ കുറിച്ച് അവരുടെ ധാരണ എന്താണ്? റസൂലുള്ളയെ കുറിച്ചുള്ളവരുടെ ധാരണ എന്താണ്? ഇസ്ലാമിനെ കുറിച്ചുള്ളവരുടെ ധാരണ എന്താണ്? പ്രമാണങ്ങളെ കുറിച്ചുള്ളവരുടെ ധാരണ എന്താണ്? ഈ വിശ്വാസത്തിലാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ സഹോദരങ്ങളെ, ഖിയാമത്ത് നാളിൽ ഏത് സ്വർഗത്തിൽ പോകാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്?